Welcome back to Shibi's Kitchen. Now, I am a chicken roast recipe. This chicken roast is spices. I don't have to use ingredients. We have to use the recipe. We have to use the recipe. ഞാൻ ഇവിടെ ഒരു മുക്കാ കിലോ ചിക്കൻ ആണ് എടുത്തിരിക്കുന്നത് അതിന് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണയാണ് ഞാൻ ഇവിടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഒരു 4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഉണ്ട് ഇനി വെളിച്ചെണ്ണ നന്നായിട്ട് ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകമാണ് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ചെറിയ ജീരകത്തിന്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ ഇത് സ്കിപ്പ് ചെയ്യാം നിങ്ങൾക്ക് ടേസ്റ്റ് കുഴപ്പമില്ലാത്തവരാണെങ്കിൽ ഇത് ചേർക്കുന്നത് നല്ല ടേസ്റ്റ് ആണ് ട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ബാദം ഒന്ന് പൊട്ടി അതിന്റെ ഒരു നല്ല സ്മെൽ ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം അത് 1 ടീസ്പൂൺ മതി രണ്ടും കൂടി 1 ടീസ്പൂൺ ആണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി അതിന്റെ പച്ചമണമൊക്കെ നമുക്കൊന്ന് പോയി കഴിയുമ്പോഴേ ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം അപ്പോൾ കറിവേപ്പില കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കണം ആ കറിവേപ്പിലയുടെ സ്മെല്ലും ടേസ്റ്റും ഒക്കെ നമുക്ക് ആ ചിക്കനെ കിട്ടണം അപ്പോൾ അതിനായിട്ട് കുറച്ച് കൂടുതൽ നമ്മൾ ചേർത്ത് കൊടുക്കണം അപ്പോൾ അങ്ങനെ കറിവേപ്പില ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് വേണ്ടത് ഉള്ളിയാണ് ഞാൻ ചെറിയ ഉള്ളിയാണ് എടുക്കുന്നത് വേറെ സവാള ഒന്നും എടുക്കുന്നില്ല അപ്പം ചെറിയ ഉള്ളി ഒരു മുക്കാ കിലോ ചിക്കനിക്ക് ഞാൻ ഒരു അര കിലോയുടെ അടുത്ത് ഉള്ളി എടുത്തിരുന്നു ചെറിയ ഉള്ളി ചേർക്കാൻ എല്ലാവർക്കും മടിയായിരിക്കും പക്ഷേ ചെറിയ ഉള്ളി ചേർത്തുണ്ടാക്കുന്ന കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എന്തായാലും കുറച്ച് വലിയ ഉള്ളി നോക്കി നിങ്ങൾ വാങ്ങിച്ചാൽ മതി അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് നന്നാക്കി എടുക്കാൻ പറ്റും എന്നിട്ട് ഒരു ഇടികല്ലിലിട്ട് ഇടിച്ചിട്ടോ ചതച്ചെടുക്കുവോ അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കുവോ ചെയ്താൽ മതി ഇനി ഇതിലേക്ക് ഞാൻ എനിക്കിത് ഇടുന്നത് സ്കിപ്പായിപ്പോയി ഞാൻ വീഡിയോ ഓണാക്കാൻ മറന്നുപോയതാണ് ചില്ലി ഫ്ലേക്സ് ആണ് ഇട്ട് കൊടുക്കേണ്ടത് നമ്മുടെ ഇടിച്ച മുളക് അപ്പോൾ ഞാനത് ആദ്യം കുറച്ച് ചേർത്തിരുന്നു ഇപ്പോഴേ കുറച്ചുകൂടി ചേർത്തതാണ് അപ്പോൾ ആ ഉള്ളി നന്നായിട്ട് മൊരിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇത് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഇനി ഈ മുളകും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് ഈ ചിക്കൻ റോസ്റ്റിന് കിട്ടുന്ന എരിവെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചേർക്കുന്ന ഈ ഇടിച്ച മുളകിൻ്റെ എരിവ് മാത്രമേ ഉള്ളൂ കേട്ടോ ഇനി നമുക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം ഈ ചിക്കൻ എൻ്റെത് കുറച്ച് വലിയ പീസായി പോയിട്ടുണ്ട് നിങ്ങൾക്ക് ചെറിയ പീസാക്കി ചേർക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും അപ്പം നമുക്ക് ആ ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടിയെടുക്കണം അപ്പം ഞാൻ ഇതിലേക്ക് ഇനി വെള്ളമൊന്നും ഒഴിക്കുന്നില്ല നമ്മൾ ആ ചിക്കൻ കഴുകി എടുത്ത് കഴിയുമ്പം ഓൾറെഡി ചിക്കൻ ഒന്ന് ചെറുതായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് വെള്ളം കാണും അപ്പോൾ ആ വെള്ളം മാത്രം മതി ഇപ്പോൾ അതേ ഞാൻ ഇതൊന്ന് മൂടി വയ്ക്കുവാണ് വെള്ളമൊന്നും ഒട്ടും ഒഴിച്ചിട്ടില്ല ഈ ടൈമിൽ നമ്മൾ ഗ്യാസിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കണം അപ്പോൾ കുറച്ച് ഇട്ടുകൊണ്ട് വേണം നമ്മളിതൊന്ന് മൂടി വയ്ക്കാൻ അപ്പോൾ ഒരു 5 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ നമുക്കിത് തുറന്ന് നോക്കുമ്പോഴത്തേനും ഇതിൽ ശരിക്കും വെള്ളം വന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ നമ്മൾ ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ലായിരുന്നു ഇപ്പം ഇത്രയും വെള്ളം ഇതിലുണ്ട് ഇനി നമുക്കിതൊന്ന് ശരിക്കും ഒന്ന് ഇളക്കിയൊക്കെ കൊടുത്തിട്ട് ഒന്നുകൂടെ മൂടി വെച്ചിട്ട് നമ്മൾ ആ ചിക്കൻ നന്നായിട്ട് വേവിച്ചെടുക്കണം ആ ശരിക്കും ആ ചിക്കൻ ഒന്ന് വെന്ത് കിട്ടണം കേട്ടോ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അതേ നമ്മുടെ ചിക്കനൊക്കെ നല്ലപോലെ വെന്ത് വറ്റി വന്നിട്ടുണ്ട് ഇതേപോലെയല്ല കുറച്ചുകൂടെ നമുക്കിത് ഡ്രൈ ആയി കിട്ടണം ഇത് നന്നായിട്ട് ഡ്രൈ ആയി വരുമ്പം നമുക്കൊരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കാനുണ്ട് വേറെ ഒന്നുമല്ല നമുക്ക് കുറച്ച് നാരങ്ങയുടെ നീരാണ് ചേർക്കേണ്ടത് 1 ടീസ്പൂൺ നാരങ്ങാ നീര് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ നാരങ്ങാ നീരില്ലെങ്കിൽ നിങ്ങൾക്ക് 1 ടീസ്പൂൺ വിനാഗിരി ആണെങ്കിലും ചേർത്ത് കൊടുക്കാം ഇനി ഇതുകൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക അങ്ങനെ നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ളൊരു ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണിത് അപ്പോൾ ഞാനിവിടെ ഇത് സെർവ് ചെയ്യുന്നത് നെയ്ച്ചോറിൻ്റെ കൂടെയാണ് കേട്ടോ നിങ്ങൾക്ക് ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ ചെറിയ ഉള്ളി കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം എന്തായാലും നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്ന ഒരു ചിക്കൻ റോസ്റ്റാണ് ഞങ്ങൾക്ക് ഇവിടെ നെയ്ച്ചോറിൻ്റെ കൂടെ പരിപ്പ് കറിയും ഈ ചിക്കൻ റോസ്റ്റും ആയിരുന്നു നമുക്കിത് വെള്ളയപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു റോസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരേക്കും അസ്സലാമു അലൈക്കും